എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 12ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്: റംസാൻ മാസപ്രവി ദൃശ്യമായതിനാൽ കേരളത്തിൽ നാളെ ചൊവ്വാഴ്ച റംസാൻ ഒന്നായിരിക്കും എന്ന് വിവിധ കാസിമാർ അറിയിച്ചു. പൊന്നാനിയിലാണ് മാസപ്പിറവി ദൃശ്യമായത്. പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലുൽ ലൈലി, ഖലീൽ ബുഹാരി തങ്ങൾ, പാളയം ഇമാം ഷുഹൈബ് മൗലവി തുടങ്ങിയ കാസിമാർ റംസാൻ പിറവി കണ്ടത് സ്ഥിരീകരിച്ചു. മാസപ്പിറവി ദൃശ്യമായതിനാൽ ഒമാൻ ഒഴികെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് റംസാൻ ഒന്നായിരുന്നു. അടുത്ത അറിയിപ്പ്: മീനമാസ പൂജകൾക്കും പൈങ്കുന്നി ഉത്രം മഹോത്സവത്തിനുമായി ശബരിമല ക്ഷേത്ര നട 13 വൈകിട്ട് 5 തുറക്കും. ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേശ്വര മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ക്ഷേത്ര കോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. നീറ്റ് യു ജി 2024 അപേക്ഷാ തീയതി മാർച്ച് 16ാം തീയതി വരെ നീട്ടി. 16ാം തീയതി രാത്രി 10:50 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. www.nta.ac.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിശദമായ വിവരങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറായ 011-407-59-0000 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ്. മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യേണ്ട ഭക്ഷ്യവിഹിതങ്ങൾ ഭൂരിഭാഗം കടകളിലേക്കും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട്. മാർച്ച് മാസത്തെ റേഷൻ സുഗമമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് നടപടികൾ താൽക്കാലികമായി വീണ്ടും നിർത്തി. ആദ്യം നിർത്തിവെച്ച മസ്റ്ററിംഗ് ഞായറാഴ്ച രാവിലെയാണ് വീണ്ടും ആരംഭിച്ചത്. ഞായറാഴ്ച രാത്രി 8 അത് വീണ്ടും നിർത്തിവെച്ചത്. ഇനി 15, 16, 17 ദിവസങ്ങളിൽ റേഷൻ വിതരണം ഇല്ലാതെ പൂർണ്ണമായും മസ്റ്ററിംഗ് ആണ് നടക്കുക. അന്ന് തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ഭൂരിഭാഗം ആളുകളും മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 1 ഗഡു മാർച്ച് 15 വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും തുക ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് തുക ലഭിക്കില്ല. ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകുന്നവർക്ക് അതുവഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ട് വീട്ടിൽ എത്തിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഏപ്രിൽ മുതൽ അതാതു മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് തുടരുകയാണ്. നികുതി വിഹിതം മറ്റ് വരുമാനങ്ങളും നിഷേധിച്ചതും അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുവാദം തരാതെയും ഞെരുക്കി കൊല്ലാനാണ് ശ്രമം. അതിനെതിരെ സംസ്ഥാനം സുപ്രീംകോടതിയിൽ ഹർജി കൊടുത്തതിൻ്റെ പേരിൽ സാമ്പത്തിക വർഷാവസാനം എടുക്കാവുന്ന വായ്പക്കും കേന്ദ്രം തടസ്സമുണ്ടാക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങൾക്ക് ആശ്വാസകരമായ പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകുന്ന പരിഹാരം ഉണ്ടാകുമെന്നും അവരുടെ ആശ്വാസ പദ്ധതികൾ കൃത്യമായി തന്നെ നടപ്പിലാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. അപ്പോൾ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് 1 പെൻഷൻ ലഭിച്ചതുകൊണ്ട് ഒന്നും ആവില്ല എന്ന് അറിയാം. എങ്കിലും ആ 1600 ലഭിക്കുമ്പോഴുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഇത് 15ാം തീയതി നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പുകൾ വന്നാലും അത് കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. വെള്ളിയാഴ്ച നടന്ന LDF യോഗത്തിൽ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ LDFലെ മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള CPI വിമർശിച്ചിരുന്നു. അന്ന് അതിന് മറുപടിയായിക്കൊണ്ട് മുഖ്യമന്ത്രി പെൻഷൻ ഉടൻ നൽകും എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 2 ധനമന്ത്രി പെൻഷൻ വിതരണം 15ാം തീയതി ഉണ്ടാകും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പെൻഷൻ 7 മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ പ്രതിപക്ഷവും വിമർശനവുമായി വന്നിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തത്. ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ 1600 മാത്രമാണ്. എന്ത് അറിയിപ്പുകളും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. മസ്റ്ററിംഗ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 20ാം തീയതി വരെയും മസ്റ്ററിംഗിന് അവസരമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഇന്ന് പൗരത്വ ഭേദഗതി നിയമം CAA കേന്ദ്രം വിജ്ഞാപനം ചെയ്യുമെന്ന് സൂചന ഉണ്ടായിരുന്നു. ഫെബ്രുവരി അവസാന വാരം തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മാർച്ച് ആദ്യവാരത്തിൽ CAA കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്നും ഇതിനായുള്ള ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കുകയും ട്രയൽ റൺ നടത്തിയതുമായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CAAയുടെ ചട്ടങ്ങൾ പുറത്തുവിട്ട് നടപ്പിലാക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. 2019 പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ 3 അയൽരാജ്യങ്ങളിലെ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്ന പ്രത്യേക വകുപ്പ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമം പാർലമെന്റിൽ പാസാക്കിയത് 2020 ജനുവരി 10. നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ നടപ്പിലാക്കിയിരുന്നില്ല. കോവിഡ് മഹാമാരിയും നിയമം നടപ്പിലാക്കുന്നത് മാറ്റിവെക്കാൻ കാരണമായി. നിയമപ്രകാരം 2024 ഡിസംബർ 31 മുമ്പ് കുടിയേറിയ ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ മാത്രമാണ് പൗരത്വത്തിന് പരിഗണിക്കുക. പൗരത്വത്തിനായി മതം പരിഗണിക്കുന്നതും നിയമത്തിന്റെ പരിധിയിൽ നിന്നും മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നത് വിവേചനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഏറെ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഇത് കാരണമായി. രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറിയ നിയമം നടപ്പിലാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്തുന്നതുമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടിലാക്കുന്ന നിയമമാണ് ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. പാൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇന്ത്യയിൽ ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ്. ബാങ്ക് ഇടപാടുകൾ, ലോൺ അപേക്ഷകൾ, ഓൺലൈൻ പേയ്മെന്റ്, ആദായനികുതി റിട്ടേൺ ഫയൽ, നിക്ഷേപം മുതലായ എല്ലാ കാര്യങ്ങൾക്കും പാൻ കാർഡ് കൂടിയേ തീരൂ. തിരിച്ചറിയൽ രേഖയായും പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കാറുണ്ട്. ആദായ നികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത 10 തനത് ആൽഫ ന്യൂമറിക് നമ്പറാണ് പാൻ നമ്പർ. പാൻ കാർഡുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളും പൗരന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പിഴ ചുമത്തിയേക്കാം. നേരത്തെ നിശ്ചിത സമയത്ത് പാൻ കാർഡും ആധാറും ബന്ധിപ്പിക്കാത്തതിന് പിഴ ഈടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിയമ നടപടി വരുന്നത് ഇരട്ട പാൻ നമ്പർ ഉള്ള ആളുകൾക്കെതിരെയാണ്. രാജ്യത്ത് ആർക്കും ഒന്നിലധികം പാൻ കാർഡ് കൈവശം വെക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ പാൻ കൈവശം വെച്ചാൽ അയാൾക്ക് ഗുരുതര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതായത് വ്യക്തിഗത നമ്പറാണ് ഒരു പാൻ നമ്പർ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാനുള്ള അധികാരമുള്ളൂ. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കമ്പനിയോ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വെക്കുകയാണ് എങ്കിൽ ആദായ നികുതി നിയമം 1961 സെക്ഷൻ 272B നടപടി പ്രകാരം നിയമ നടപടിയെടുക്കും. ഈ വകുപ്പ് പ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെച്ചാൽ 10,000 രൂപ പിഴ ചുമത്തും. പിഴ ഒഴിവാക്കാൻ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ള ആളുകൾ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതാണ്. ഇതിന് ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് ഉപയോഗിച്ച് സ്വന്തമായി ചെയ്യാൻ കഴിയും. സ്വന്തമായി കഴിയാത്ത ആളുകൾ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലോ CSE കേന്ദ്രങ്ങളിലോ എത്തി ഒരു പാൻ കാർഡ് സറണ്ടർ ചെയ്യുക. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഗ്രാമിന് 6,075 രൂപ, പവന് 48,600 രൂപ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് തരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.